രണ്ട് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമത്തിൽ ചർച്ചയായിരുന്നു. അഭിനവ് കഭേരെ എന്ന് പറയുന്ന ആൾ വരച്ച ഒരു പ്രത്യേകതരം കാർട്ടൂൺ, അത് ഷെയർ ചെയ്തുകൊണ്ട് ശശി തരൂർ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ആ പോസ്റ്റിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായി. ഇന്ന് ശശി തരൂർ അതിനെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കി. നിഷ്പക്ഷം നിലപാടിൽ ആ കാർട്ടൂണിനെക്കുറിച്ചും ശശി തരൂർ പറഞ്ഞതിനെക്കുറിച്ചുമാണ് എനിക്ക് പറയാനുള്ളത്. കാർട്ടൂണുകൾ ശക്തമായ ആയുധങ്ങളാണ്. ഒരുപക്ഷെ പേജുകളോളം എഴുതുന്നതിനേക്കാൾ വളരെ ശക്തിപൂർവമായി കുറഞ്ഞ വരകളിലൂടെ, നിറങ്ങളിലൂടെ ഒരു വികാരത്തെ, ഒരു നിലപാടിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയും. പണ്ടുകാലം മുതലേ ഓരോ ഭരണകൂടങ്ങളുടെയും ഭരണാധികാരികളുടെയും നയങ്ങളും നിലപാടുകളും കാർട്ടൂണെന്ന മനോഹരമായ കലയിലൂടെ വളരെ വസ്തുനിഷ്ഠമായി വരച്ച് കാണിക്കുകയും അത് ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്ന ലോകപ്രശസ്തരായ കാർട്ടൂണിസ്റ്റുകൾ ഇന്ത്യക്കുണ്ട്. ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും അതുപോലെയുള്ള പലരെയും ഈ കാർട്ടൂൺ സന്ദേശത്തിലൂടെ ലോകത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അഭിനവ് കഭരെ എന്നു പേരുള്ള ഒരാൾ ഒരു പ്രത്യേകതരം കാർട്ടൂൺ വരച്ചു. ആ കാർട്ടൂൺ മറ്റൊന്നുമല്ല, ദേശീയ പതാകയുടെ നിറത്തിലുള്ള ഒരു പ്രത്യേക വസ്തു ഒരരിപ്പയിലേക്ക് ഒഴിക്കുമ്പോൾ ആ അരിപ്പയിൽ നിന്ന് താഴേക്ക് വീഴുന്നത് കാവി നിറത്തിലുള്ള ഒരു ലായനിയാണ്. അത് സാമൂഹ്യമാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ വിമർശനങ്ങൾ നടത്തിയിട്ടുള്ള ശശി തരൂർ അദ്ദേഹത്തിൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ശശി തരൂർ പോസ്റ്റ് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് വ്യത്യസ്തവും വിഭിന്നവുമായ ചർച്ച നടന്നു. അത് വേറൊന്നുമല്ല, തരൂരിനെപ്പോലെ ഒരു ഇൻ്റർനാഷണൽ ഡിപ്ലോമാറ്റ് എപ്പോഴും ഒരു പാർട്ടി വളയത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് ചില വിഷയങ്ങളിൽ അഭിപ്രായം പറയാറുണ്ട്. എയർപോർട്ടിൻ്റെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പണ്ട് ശുചിത്വ ഭാരത വിഷയത്തിലുമൊക്കെ തരൂർ എടുത്ത നിലപാട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളിൽ നിന്ന് വിഭിന്നമായിരുന്നു എന്ന് ചർച്ച നടത്താറുണ്ട്. ഒരു പക്ഷേ ഒരു പൗരനെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമായിരിക്കും അങ്ങനെ ഉപയോഗിക്കുന്നത്. പല ഘട്ടങ്ങളിലും പലരും വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ വിമർശിച്ചും അനുകൂലിച്ചും രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ആദ്യം മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹം വളരെ വിശ്വസ്തനായ ഒരു സംഘീ തീവ്രവാദത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് നിലപാടെടുത്തവരുണ്ട്. പിന്നീട് അവരൊക്കെ തന്നെ മാറ്റി ഇദ്ദേഹത്തെ തന്നെ മൗലാനയായി സ്വീകരിക്കുകയും ചെയ്തു. എന്തായാലും തരൂർ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലപ്പോഴും ഉറക്കെ പറയുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ ബി ജെ പിക്ക് വലിയ അസ്വസ്ഥതകളുണ്ടായിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയ ലേഖനങ്ങളുമൊക്കെ വലിയ തലവേദനയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സുനന്ദ പുഷ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെ പ്രതിയാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം നിയമപരമായി മാത്രമല്ല, രാഷ്ട്രീയമായും ശശി തരൂർ വിജയിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം പോലെ വൈവിധ്യപൂർണ്ണമാർന്ന ഒരുപാട് തലയെടുപ്പുള്ളവരുടെ നഗരത്തിൽ അതിനേക്കാൾ തലയെടുപ്പുള്ള ഒരാളായി ശശി തരൂർ ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആ തരൂരിൻ്റെ പോസ്റ്റിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ഈ അടുത്ത കാലത്തായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നേതൃത്വമില്ലായ്മയെക്കുറിച്ച് കത്തെഴുതി ഒപ്പിട്ടതിൽ തരൂരുമുണ്ടായിരുന്നു. തരൂർ ആ വിവാദം അന്നേ അവസാനിപ്പിച്ചുവെങ്കിലും ഈ ത്രിവർണ നിറത്തിലുള്ള ലായനി അരിപ്പയിലേക്ക് ഒലിച്ചിറങ്ങി അത് കാവിയായി രൂപപ്പെട്ടപ്പോൾ അതിൻ്റെ അടിയിൽ തരൂർ വിമർശകർ പലരും ചോദിക്കാൻ തുടങ്ങി, കോൺഗ്രസ്സുകാരെല്ലാം ബി ജെ പിക്കാരാകുന്നോ എന്നാണ് ഇതിൻ്റെ അർത്ഥമെന്ന്. അത് വല്ലാതെ എല്ലാവരും ഏറ്റുപിടിച്ചു. ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളും അത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഒടുവിൽ തരൂർ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അതിൻ്റെ സത്യം തുറന്നു പറഞ്ഞു. എനിക്ക് ഈ ആർട്ടിസ്റ്റിനെ അറിയില്ല, പക്ഷേ അദ്ദേഹം എഴുതിയതിൽ വലിയൊരു സന്ദേശമുണ്ട്. ഒരു ചായക്കടക്കാരൻ അവകാശപ്പെടുന്ന ഒരാൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി രാജ്യത്തിൻ്റെ ദേശീയതയൊക്കെ അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ അരിപ്പകളിലേക്കൊഴിച്ച് ഒരു കാവിയിൽ മുക്കി നിറയ്ക്കുന്ന ഭാരതമാണ് വരാൻ പോകുന്നത് എന്ന സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ കാർട്ടൂൺ പങ്കുവച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ കുറച്ചു പേർക്ക് ലഡു പൊട്ടി, കുറച്ചു പേർക്ക് കുരുവും പൊട്ടി. ശശി തരൂർ ശശി തരൂരിൻ്റെ നിലപാടുമായി അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു.